ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. അവളുടെ കഴുത്തിൻ്റെ പിന്നിലേറ്റ മുറിപ്പാടുകളിൽ തലോടിക്കൊണ്ട് അനീഷ് നിറകണ്ണുകളോടെ അച്ചുവിനെ നോക്കി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്താ മോളെ ഏട്ടനെ വിവരങ്ങളൊന്നും അറിയിക്കാതിരുന്നത്? അച്ഛനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, അയാളുടെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല, വീട്ടിലേക്ക് മടങ്ങി വന്നോട്ടെ എന്ന്. അന്ന് അമ്മയും അച്ഛനും പറഞ്ഞത് ഏട്ടന് കല്യാണം പറഞ്ഞു വച്ചിരിക്കുന്ന വീട്ടുകാർക്ക് അറിഞ്ഞാൽ അവർ പ്രശ്നമാക്കിയാലോ എന്ന് വിചാരിച്ചാണ്. ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ ഏട്ടത്തിയുമായി ദുബായിലേക്ക് മടങ്ങുന്നു വരെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു. ഏട്ടൻ വിളിച്ചാൽ ഇക്കാര്യങ്ങളൊന്നും പറയില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ്റെ വാക്കുകൾ ഇടറി. ഒരാശ്രയത്തിനായി അനീഷ് തോളിൽ അവൾ ചാഞ്ഞിരുന്നു. എന്നാലും മോളെ, വളർത്തു നായയെക്കൊണ്ട് നിന്നെ കടുപ്പിച്ച അവനൊപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും നീ താമസിക്കരുതായിരുന്നു. നിനക്ക് എങ്ങനെയെങ്കിലും ഏട്ടനെ ഈ വിവരങ്ങൾ അറിയിക്കായിരുന്നു അച്ഛു. ഞാൻ കാരണം ഏട്ടൻ്റെ ജീവിതം കൂടി പ്രശ്നത്തിലാകുമെന്ന് അച്ഛൻ പറയുമ്പോൾ എങ്ങനെ ഏട്ടാ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നത്? കഴിഞ്ഞ 6 മാസക്കാലം ഞാനിവിടെ എല്ലാം സഹിച്ച് ജീവിച്ചു, ഇനി വയ്യേ ഏട്ടാ. നിന്റെ പേര് വിവാഹ സമയത്ത് അച്ഛൻ ബാങ്കിൽ ഇട്ട് തന്ന പണം എടുത്തിട്ടെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറാനുള്ള തൻ്റെടെ എൻ്റെ മോള് കാണിക്കേണ്ടതല്ലേ? ഏട്ടനിപ്പോൾ നാട്ടിൽ വന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെങ്കിലും നിനക്ക് പിടിച്ചു നിൽക്കാമായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ഏട്ടനെ അറിയിക്കാതെ കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചല്ലോ നീ. അനീഷിൻ്റെ സംസാരം കേട്ട് അച്ഛൻ്റെ മുഖത്ത് വാടിയൊരു ചിരി പടർന്നു. ബാങ്കിലെ പാസ്ബുക്ക് അടക്കം എല്ലാ രേഖകളും വിവാഹ പന്തിൽ വെച്ച് അയാൾക്ക് കൈമാറിയത് നമ്മുടെ അച്ഛൻ തന്നെയല്ലേ ഏട്ടാ? അന്നാണ് ഞാൻ അവസാനമായി അത് കണ്ടത് തന്നെ. ഇട്ടിരിക്കുന്ന ഈ താലിമാല ഒഴികെ എല്ലാ സ്വർണവും എൻ്റെ ATM കാർഡ് വരെ അയാളുടെ കൈവശമാണ്. ഏട്ടനറിയോ, ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് എൻ്റെ പേരിലുള്ളപ്പോൾ 60 രൂപയുടെ പാഡ് വാങ്ങിക്കാൻ പോലും അയാളുടെ മുന്നിൽ ഞാൻ ഇരുന്ന് നിൽക്കണമായിരുന്നു. എടുക്കാനുള്ള എടുത്തോ അച്ചു, എൻ്റെ മോൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല, എൻ്റെ കൂടെ ഈ നിമിഷം ഇറങ്ങണം. അനീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അനീഷ് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ചുവിൻ്റെ ഭർത്താവും അയാളുടെ മാതാപിതാക്കളും സോഫയിലിരുന്ന് ചർച്ചയിലായിരുന്നു. അവൻ്റെ മുഖത്തൊന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യം വന്നെങ്കിലും അടക്കി പിടിച്ച് അനീഷ് അവരുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോവാ, കിട്ടിയ സ്ത്രീധനം കുറഞ്ഞെന്ന് പറഞ്ഞ് മർദ്ദിക്കാനും അവസാനം നിനക്ക് കൊന്ന് കെട്ടിത്തൂക്കാനും വേണ്ടിയല്ല. 23 വയസ്സ് വരെ ഞങ്ങൾ അവളെ വളർത്തിയത്. നിയമപരമായി തന്നെ ബന്ധം വേർപെടുത്താനുള്ള കാര്യങ്ങൾ ഉടനെ ഉണ്ടാവും. സഹകരിച്ചാൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നീ നാറും. അനീഷിൻ്റെ സംസാരം കേട്ട് അച്ഛൻ്റെ അമ്മായിയമ്മ സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഉച്ചത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. എടാ അനീഷേ, അവള് പോയാലും എൻ്റെ മോന് ഇതിലും കൂടുതൽ സ്വർണവും പണവും കിട്ടി, വേറൊരു കല്യാണം നടത്തി ഞങ്ങൾക്ക് ഒരു പ്രയാസവും. ബന്ധം പിരിഞ്ഞ് നിന്റെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണിന് പിന്നെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? നാണക്കേടവും നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. എൻ്റെ അമ്മയുടെ പ്രായം ഉള്ളതുകൊണ്ട് മാത്രമാണ് സഭ്യതയുടെ പേരിൽ ഞാനിത് നിങ്ങൾക്ക് മറുപടി തരുന്നത്. ബന്ധം പിരിഞ്ഞാൽ നിങ്ങൾക്കില്ലാത്ത നാണക്കേടും നഷ്ടമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ മോന് നഷ്ടപ്പെടാത്ത ഒന്നും എൻ്റെ പെങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരെണ്ണം പാളിപ്പോയാൽ അടുത്തതിന് ഇറങ്ങാൻ എൻ്റെ അച്ഛുവിനെ കച്ചവടം ചെയ്യാൻ വച്ചേക്കല്ല ഞങ്ങൾ. നിങ്ങൾക്ക് കൊന്നുതള്ളാൻ വേണ്ടി എൻ്റെ പെങ്ങളുടെ ജീവിതം കളയണോ? അവളെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അച്ഛുവിൻ്റെ കൈപിടിച്ച് അനീഷ് ആ വീടിൻ്റെ പടികളിറങ്ങി. തൻ്റെ മകനൊപ്പം കാറിൽ നിന്നിറങ്ങി ബാഗും എടുത്ത് അച്ഛു വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ട് അവരുടെ അച്ഛൻ്റെ മുഖം മങ്ങി. അയാൾ തിടുക്കപ്പെട്ട് അനീഷിൻ്റെ അടുത്തേക്ക് വന്നു. നിന്റെ കല്യാണം നടക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ, അതിനിടയിൽ അച്ഛൻ ഇവിടെ വന്ന് നിന്നാൽ ആൾക്കാരോട് എന്ത് സമാധാനം പറയും അനീഷേ? ബാക്കിയെല്ലാം പോട്ടെ, നിന്റെ പെണ്ണിൻ്റെ വീട്ടുകാർ വിവരങ്ങൾ അറിഞ്ഞാലോ? ബന്ധം പിരിഞ്ഞ പെണ്ണുള്ള വീട്ടിലേക്ക് മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഈ വിവാഹം തന്നെ അവർ വേണ്ടെന്ന് വെച്ചാലോ? ഇനി അതുപോലൊരു ബന്ധം നമുക്ക് സ്വപ്നം കാണാൻ കിട്ടില്ലടാ. നമ്മൾ അച്ഛന് കൊടുത്തതിലും കൂടുതൽ നമുക്ക് തന്നെ ആസ്തിയുള്ള കൂട്ടരാണ് അവർ. നിന്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ദുബായിലേക്ക് പോകുന്നു വരെയെങ്കിലും അച്ഛനോട് അവിടെ നിൽക്കാൻ പറയുക.
പിന്നെ അച്ഛൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. അച്ഛാ, എൻ്റെ വിവാഹത്തിന് മുൻപേ ആ വീട്ടിൽ വച്ച് അവൾ മരിച്ചാലോ? അപ്പോൾ അച്ഛൻ അവളുടെ ശവം ഈ വീട്ടുപടിക്കൽ എത്തിക്കാമെന്നാണ് പറയണേ? നിങ്ങളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ആരോടും ഒന്നും പറയാതെ എൻ്റെ മോള് അവൻ്റെ അടിയും തൊഴിയും വാങ്ങിച്ചു കൂട്ടി അവസാനം നായെ കൊണ്ടുവരെ അവൻ അവളുടെ കഴുത്തിലും പുറത്തും എല്ലാം കടിപ്പിച്ചു. ഇനി എന്തൊക്കെ സഹിക്കണം അവള്? എന്നാലും മോനെ, നിന്റെ ജീവിതം കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അച്ഛൻ നിർബന്ധം പറയണേ. കൂടുതലൊന്നും പറയണ്ട അച്ഛാ. നിങ്ങളെ പോലുള്ളവള് മകൾക്ക് 100 ഭവനം കൊടുത്ത് വലിയ കേമായി തന്നെ അവളുടെ വിവാഹം നടത്തിക്കൊടുക്കും. എന്നിട്ട് മകൾക്ക് കൊടുത്തതിനേക്കാൾ 2 ഇരട്ടിയെങ്കിലും സ്ത്രീധനം വാങ്ങിയെടുത്ത് മകൻ്റെ വിവാഹം നടത്തി കാശ് മുതലാക്കാൻ ശ്രമിക്കും. അച്ഛൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും അച്ഛനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ എനിക്ക് പറ്റുന്നില്ല. മകൻ്റെ സംസാരം കേട്ട് അയാൾ കുറ്റവാളിയെപ്പോലെ മുഖം കുനിച്ചു. ഇരുവരുടെയും സംസാരം കേട്ട് അച്ചു തൻ്റെ മുറിയിൽ നിശബ്ദം തേങ്ങിക്കൊണ്ടേയിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് ഞാൻ വരുന്നത്. 23 വർഷം ഈ വീട്ടിലും പെങ്ങളായിട്ട് കഴിഞ്ഞ് അവളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് അവരുടെ മകളെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. എൻ്റെ പെങ്ങള് എനിക്കൊരു ബാധ്യതയല്ല അച്ഛാ. കാര്യം അറിഞ്ഞപ്പോൾ അച്ഛനേക്കാൾ മനസാക്ഷിയുണ്ട് അവൾക്കും അവളുടെ വീട്ടുകാർക്കും എന്ന് തെളിയിച്ചു വന്നു. അവർക്ക് ഈ വിവാഹത്തിന് തടസ്സമൊന്നുമില്ലെന്നും ഞാനെടുത്ത തീരുമാനം ശരിയാണെന്നും അവർ പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇത് കേട്ട് സന്തോഷിക്കരുത്. കാരണം ഞാനറിയാതെ അച്ഛനും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിലുണ്ടാക്കിയ സ്ത്രീധന ഉടമ്പടി ഞാൻ അങ്ങോട്ട് മുടക്കിക്കളഞ്ഞു. എടാ, നീ എന്തു പണിയാണ് കാണിച്ചേ? ഞങ്ങളോടൊന്നും ആലോചിക്കാതെ എല്ലാം നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ പറ്റുമോ? പിന്നെ പെണ്ണു വീട്ടുകാർക്ക് മുന്നിൽ എനിക്ക് നിൻ്റെ അമ്മയ്ക്ക് എന്ത് വിലയാണ് ഉണ്ടാവുക? എൻ്റെ പെണ്ണിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് 2 ആൾക്കും വരുമാനമുണ്ട്. അവളുടെ വീട്ടുകാരുടെ പണം കൊണ്ട് ഈ വീട്ടിലെ ആസ്തിയും സമ്പാദ്യം കൂട്ടാനുള്ള ഗതികേടിലേക്ക് തരം താന്ന് പോയിട്ടില്ല ഞാൻ. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീട്ടിൽ ഞാൻ എൻ്റെ അച്ഛനെ നിർത്തുന്നില്ല. കാരണം ഞാൻ മടങ്ങിപ്പോയാൽ അവൾ ബന്ധുക്കളുടെയും നാട്ടുകാരെ കുത്തുവാക്കും പരിഹാസവും കേൾക്കാൻ തുടങ്ങും. ആ സമയത്ത് എൻ്റെ കുട്ടിയെ ചേർത്ത് നിർത്തി അവളുടെ കൂടെ ഈ വീട്ടിലെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ ഒരു ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ ഇടം കൊടുക്കാതെ അവൾക്ക് ധൈര്യമായി കൂടെ നിൽക്കാനോ നിങ്ങൾ ആരും ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിൻ്റെ വീട്ടിലെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനം എൻ്റെ പെങ്ങളെ ആത്മഹത്യയിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റില്ല. തനിക്ക് പറ്റിയ തെറ്റിൽ ഖേദിച്ച് ആ അച്ഛൻ തളർച്ചയോടെ സോഫയിൽ ചെന്നിരുന്നു. പക്ഷേ അത്രയും പറഞ്ഞിട്ട് തൻ്റെ സംസാരം നിർത്താനുള്ള ഉദ്ദേശം അനീഷിനില്ലായിരുന്നു. അയാൾ തുടർന്നു, എൻ്റെ കമ്പനിയിൽ തന്നെ അച്ഛനെ ജോലി ശരിയാക്കി കൊടുക്കാനാണ് ഇനിയൊരു ശ്രമം. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ അച്ഛനും കൂടെ ഉണ്ടാവും. ബന്ധം വേർപെടുത്തിയ മകൾ ബാധ്യതയോ അഭിമാനക്കുറവോ അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാലം വരെ നിങ്ങളുടെ കൺവെട്ടത്തേക്ക് എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുവരില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അനീഷിൻ്റെ വിവാഹം ഭംഗിയായി തന്നെ നടന്നു. ഇതിനോടകം തന്നെ അച്ഛൻ ബന്ധം പിരിഞ്ഞ് നിൽക്കുകയാണെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ അനീഷ് അവർക്കിടയിലേക്ക് വിടാതെ തൻ്റെ പെങ്ങളെ വിവാഹ നാളിലും തനിക്കൊപ്പം തന്നെ ചേർത്ത് നിർത്തി. ഇന്ന് ഏട്ടനെ ഏട്ടത്തിക്കൊപ്പം അച്ഛൻ ജോലി കിട്ടി ദുബായിലേക്ക് പോവുകയാണ്. വിവാഹം കഴിഞ്ഞ് പടിയിറങ്ങി പോകുന്ന അന്ന് അലമാരയ്ക്കുള്ളിൽ വച്ചു പൂട്ടിയ തൻ്റെ സർട്ടിഫിക്കറ്റ് അടങ്ങിയ ബാഗ് നെഞ്ചോട് ചേർത്ത് അവൾ എയർപോർട്ടിലെ കസേരയിൽ ഫ്ലൈറ്റിനായി കാത്തിരുന്നു. തൻ്റെ പ്രതീക്ഷകളുടെയും അതിജീവനത്തിൻ്റെയും ആകാശത്തേക്ക് ഉയർന്നു പറക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. മാധ്യമങ്ങളിൽ ഇന്ന് നിറയുന്ന വാർത്തകൾ കാണുമ്പോൾ സ്വന്തം നിലപാടുകളോടെ ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യമില്ലാത്ത പെൺകുട്ടികൾക്ക് കൂടെ നിൽക്കാൻ ഇത്തരം ആങ്ങളമാർ നല്ല സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.